മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി എന്ന യൂണിറ്റിൻ്റെ ഓൺലൈൻ ക്ലാസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം ഈ ഭാഗത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് ഇലക്ട്രോണിക് മീഡിയ എന്നും അതിലുൾപ്പെടുന്ന റേഡിയോ ടെലിവിഷൻ ഫിലിം തുടങ്ങിയവയുടെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതുമാണ് ഇതുകൂടാതെ ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ മീഡിയ ലിറ്ററസി തുടങ്ങിയ കാര്യങ്ങളും എന്താണ് എന്ന് ഈ ഭാഗത്ത് പരിശോധിക്കുന്നു ഇലക്ട്രോണിക് മാധ്യമങ്ങളെ ഫിലിം റേഡിയോ ടെലിവിഷൻ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ച് ഓരോന്നും നമുക്ക് പരിശോധിക്കാം ലോകത്തിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഫ്രാൻസിലെ പാരീസിലെ ഈഡൻ തിയേറ്ററിൽ നടന്നായിരുന്നു ലൂമിയ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ഓഗസ്റ്റ് ലൂമിയരും ലൂയിസ് ലൂമിയറും ചേർന്നാണ് ഇത് സംഘടിപ്പിച്ചത് വർക്കേഴ്സ് ലിവിങ് ദ ലൂമിയ ഫാക്ടറി എന്നായിരുന്നു അന്ന് പ്രദർശിപ്പിച്ച ചലച്ചിത്രം ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്രമായി കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ രാജ ഹരിശ്ചന്ദ്രയായിരുന്നു ദന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ അഥവാ ദാദാസാഹിബ് ഫാൽക്കെ ആയിരുന്നു ഈ ചലച്ചിത്രം സംവിധാനം ചെയ്തത് മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം ജെ സി ഡാനിയൽ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ വിഗതകുമാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് ഈ ചലച്ചിത്രം പുറത്തിറങ്ങിയത് ലോകത്തിലാദ്യമായി പ്രദർശിപ്പിക്കപ്പെട്ട ചലച്ചിത്രമായ വർക്കേഴ്സ് ലീവിംഗ് ലോമിയ ഫാക്ടറിയിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത് ഇന്ത്യയിലെ ആദ്യ ചലച്ചിത്രമായ രാജ ഹരിശ്ചന്ദ്രയിൽ നിന്നുള്ള ചില നിശ്ചല ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ മലയാളത്തിലെ ആദ്യ ചലച്ചിത്രമായ വിഗതകുമാരിൽ നിന്നുള്ള ദൃശ്യമാണ് സ്ക്രീനിൽ കാണുന്നത് ഗോഗ്ലിയൽമോ മാർക്കോണി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് റേഡിയോ ഉപകരണം കണ്ടെത്തുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ റേഡിയോ ക്ലബ് ഓഫ് ബോംബെയുടെ ഭാഗമായിട്ടായിരുന്നു മലയാള ഭാഷയിൽ ആദ്യമായൊരു റേഡിയോ പ്രക്ഷേപണം നടക്കുന്നത് കൊല്ലങ്കോട് രാജയുടെ സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണിത് സ്ഥാപിതമായത് ചിത്ര തിരനാൾ ബാലരാമവർമ്മയായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത് മലയാളത്തിലുള്ള ആദ്യത്തെ ടെലിവിഷൻ ചാനലായി കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആരംഭിച്ച ദൂർദർശൻ്റെ മലയാളം ചാനലാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആരംഭിച്ച ഏഷ്യാനെറ്റാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ അഥവാ ഇലക്ട്രോണിക് മീഡിയയുടെ പ്രത്യേകതകൾ റേഡിയോ ടെലിവിഷൻ ഫിലിം തുടങ്ങിയ ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്കുടെ പ്രത്യേകതയാണ് ഇവിടെ പരാമർശിക്കുന്നത് നീഡ് ടെക്നിക്കൽ നോളജ് ടു യൂസ് ഇറ്റ് റേഡിയോ ടെലിവിഷൻ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സാങ്കേതിക ജ്ഞാനം ആവശ്യമാണ് പത്രങ്ങളോ മാഗസിനുകളോ ഉപയോഗിക്കുന്ന രീതിയിൽ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാൽ വലിയൊരു സാങ്കേതിക ജ്ഞാനം ഇത്തരങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആവശ്യമില്ല എന്നതും ശ്രദ്ധേയമാണ് ഇല്ലിറ്ററേറ്റ്സ് ക്യാൻ എൻജോയ്റ്റ് സാക്ഷരരല്ലാത്ത അതായത് നിരക്ഷരരായ ഇല്ലാത്ത ആളുകൾക്കും ഇത്തരം ഉപകരണങ്ങൾ ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഫിലിം റേഡിയോ ടെലിവിഷൻ പോലുള്ള ഉപകരണങ്ങൾ ആസ്വദിക്കാൻ ഇല്ലാത്ത ആളുകൾക്കും കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു പ്രത്യേകതയാണ് ലൈവ് കവറേജ് ഓൺ റേഡിയോ ആൻഡ് ടെലിവിഷൻ റേഡിയോയിലും ടെലിവിഷനും ലൈവ് സംപ്രേഷണം സാധ്യമാണ് ലോകത്തിൽ എവിടെ നടക്കുന്ന കാര്യങ്ങളും ലൈവായി തന്നെ റേഡിയോ അതേപോലെ തന്നെ ടെലിവിഷൻ ഉപകരണങ്ങൾ വഴി ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു അതേപോലെ തന്നെ റേഡിയോയിലും ടെലിവിഷനിലും ലൈവ് അപ്ഡേഷനും സാധ്യമാണ് അതായത് എവിടെ സംഭവങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോഴും അതേ വിവരങ്ങൾ അതേ നിമിഷം തന്നെ ആളുകളിലേക്ക് എത്തിക്കാൻ റേഡിയോ ടെലിവിഷൻ പോലുള്ള ഇലക്ട്രോണിക് മീഡിയ വഴി സാധിക്കുന്നു നീഡ് ടെക്നോളജി അപ്ഗ്രഡേഷൻസ് ഇത് പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് ഇലക്ട്രോണിക് മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടെ സാങ്കേതിക വിദ്യ മാറുന്നതിനനുസരിച്ച് ആ സാങ്കേതിക ഉപകരണങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഉദാഹരണത്തിന് മുമ്പ് കാലത്ത് അനലോഗ് സംപ്രേഷണമായിരുന്നെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ രൂപത്തിലാണ് സംപ്രേഷണം അതിനനുസരിച്ച് സാങ്കേതിക ഉപകരണങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടി വരും അതേപോലെ തന്നെ മുമ്പ് കാലത്ത് സി ആർ ടി മോണിറ്റർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് എൽ സി ഡി എൽ ഇ ഡി സ്മാർട്ട് ടി വി തുടങ്ങിയ രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് സാങ്കേതികവിദ്യ മാറുന്നതിനനുസരിച്ച് അനുയോജ്യമായ സംവിധാനം അതായത് അനുയോജ്യമായ ഉപകരണങ്ങൾ ഒരുക്കാൻ പണച്ചെലവ് ഉള്ള കാര്യമാണ് അതിനാൽ തന്നെ ഇത് ഒരു ഒരു പോരായ്മയായിട്ട് അതായത് ഇലക്ട്രോണിക് മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ടൊരു പോരായ്മയായിട്ടും ഇതിനെ കണക്കാക്കാം ന്യൂ മീഡിയ അഥവാ നവമാധ്യമം എന്നാൽ കമ്പ്യൂട്ടേഴ്സ് ഇൻ്റർനെറ്റ് തുടങ്ങിയവ ഉൾപ്പെടുന്ന സംവിധാനമാണ് ഇതിൽ പ്രധാനമായും ഇൻ്റർനെറ്റ് വെബ്സൈറ്റ്സ് കമ്പ്യൂട്ടർ മൾട്ടിമീഡിയ കമ്പ്യൂട്ടർ ഗെയിംസ് സി ഡി റോംസ് ഡി വി ഡി തുടങ്ങിയ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂ മീഡിയ അഥവാ നവമാധ്യമങ്ങളുടെ പ്രത്യേകതകൾ ആക്സസ് ഫ്രം എനി പാർട്ട് ഓഫ് ദ വേൾഡ് ലോകത്തിൽ എവിടെ നിന്നും ഇത് ഉപയോഗിക്കാൻ കഴിയും വെബ്സൈറ്റുകളും അല്ലെങ്കിൽ ന്യൂ മീഡിയയിൽ ഉൾപ്പെടുന്ന മറ്റ് കാര്യങ്ങളുമൊക്കെ ലോകത്തിലേത് ഭാഗത്തു നിന്നും ഉപയോഗിക്കാൻ കഴിയും എന്നാൽ ഇൻ്റർനെറ്റ് സംവിധാനം ഉണ്ടായിരിക്കണമെന്ന് മാത്രം മീഡിയ കൺവേർജൻസ് സാധ്യമാണ് എന്താണ് ന്യൂ മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ടെക്സ്റ്റ് വീഡിയോ ഓഡിയോ ഫോട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റുകളിലും മറ്റും ഒരുമിച്ച് ലഭ്യമാക്കാൻ കഴിയുന്നു എന്നതൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ടൈംലി മീഡിയം ടൈംലി അപ്ഡേഷൻ നടക്കുന്നു എന്നുള്ളത് ന്യൂ മീഡിയയുടെ ഒരു പ്രത്യേകതയാണ് ലോകത്തിൽ സംഭവങ്ങൾ നടക്കുന്ന അതേ സമയത്ത് തന്നെ വെബ്സൈറ്റുകൾ വഴിയും മറ്റും ആളുകളിലേക്ക് ആ വിവരങ്ങൾ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ആർക്കൈവിംഗ് എന്ന് പറയുന്നത് ന്യൂ മീഡിയയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് വെബ്സൈറ്റുകളിലും മറ്റും വരുന്ന വാർത്തകളും വിവരങ്ങളുമൊക്കെ അവിടെ നിന്ന് ഡിലീറ്റായി പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുന്നില്ല പകരം പുതിയ വാർത്തകൾ വരുന്നതിനനുസരിച്ച് പഴയ വാർത്തകളും അല്ലെങ്കിൽ പഴയ വിവരങ്ങളും ആർക്കൈവ് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അത് പിന്നീട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സെർച്ച് ചെയ്തോ മറ്റോ ഉപയോഗിക്കാവുന്നതാണ് ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ബഹുജന മാധ്യമങ്ങളുടെ ധർമ്മങ്ങൾ ഒന്ന് ഇൻഫർമേഷൻ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെയും കാര്യങ്ങളെയും കുറിച്ച് ആളുകളെ അറിയിക്കുക എന്നത് പ്രധാനപ്പെട്ട ഫങ്ഷനാണ് രണ്ട് എജ്യൂക്കേറ്റ് അല്ലെങ്കിൽ ബോധവൽക്കരിക്കുക സർക്കാരിൻ്റെ നയപരിപാടികളെക്കുറിച്ചോ ആളുകളെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചോ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക അതാണ് എജ്യൂക്കേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് എൻ്റർടൈൻമെൻറ്റ് വിനോദം നൽകുക റേഡിയോ ടെലിവിഷൻ ഫിലിം ഇൻ്റർനെറ്റ് തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ ആളുകൾക്ക് വിനോദം നൽകുന്ന രീതിയിലുള്ള പരിപാടികളോ മറ്റു കാര്യങ്ങളോ നൽകുക അതേപോലെ പത്രങ്ങളിലും മാഗസിനുകളിലും അടക്കം വിനോദ വിനോദസംബന്ധമായിട്ടുള്ള ഫീച്ചറുകളും മറ്റും നൽകുക അങ്ങനെ ആളുകൾക്ക് വിനോദ വിനോദസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നൽകുക എന്നുള്ളത് മാസ് മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ് കൺസെൻസസ് ഓഫ് ഒപ്പീനിയൻ ആളുകളിൽ ഏകീകൃതമായൊരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുക ഒരു വിഷയത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള നിലപാടുകൾ അഭിപ്രായങ്ങളൊക്കെ ആളുകൾക്കുണ്ടാവും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ഒക്കെ വരുന്ന വാർത്തകളും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായിരിക്കും ആ വിഷയത്തെക്കുറിച്ച് ആളുകൾ ഏകീകൃതമായ അതായത് ഒരൊറ്റ അഭിപ്രായം സ്വരൂപിച്ചെടുക്കുന്നതിന് കാരണമാകുന്നത് അങ്ങനെയാണ് കൺസെൻസസ് ഓഫ് ഒപ്പീനിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്മിഷൻ ഓഫ് സോഷ്യൽ വാല്യൂസ് സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള മൂല്യങ്ങൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള മാസ് മീഡിയ വഴിയാണ് ആറ് അഡ്വർട്ടൈസിങ് ഏതെങ്കിലും ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടോ സേവനങ്ങളുമായി ബന്ധപ്പെട്ടോ ഉള്ള പരസ്യങ്ങൾ റേഡിയോ ടെലിവിഷൻ ഫിലിം പത്രങ്ങൾ തുടങ്ങിയ ബഹുജന മാധ്യമങ്ങൾ വഴി നൽകാറുണ്ട് ഏഴ് ഡിവലപ്മെൻറ്റ് രാജ്യത്തിൻ്റെയും അതിലെ ആളുകളുടെയും വികസനത്തിന് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാസ് മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ് പലതരത്തിൽ വികസനോന്മുഖമായിട്ടുള്ള വാർത്തകൾ ഇത്തരത്തിലുള്ള ബഹുജന മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട് ദാരിദ്ര്യം കുട്ടികളുടെ വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ് മെയ്ക്ക് ഒപ്പീനിയൻ ഏതെങ്കിലും ഒരു സംഭവമോ വിഷയവുമോ ആയി ബന്ധപ്പെട്ട് ആളുകൾക്ക് അഭിപ്രായമുണ്ടാക്കിയെടുക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളോ മറ്റ് പരിപാടികളോ വഴിയാണ് പബ്ലിക് റിലേഷൻ ഒരു സ്ഥാപനത്തിനോ വ്യക്തിക്കോ നല്ലൊരു ഇമേജ് ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ബഹുജനമാധ്യമങ്ങൾക്ക് അതായത് മാസ് മീഡിയയ്ക്ക് വലിയ റോളുണ്ട് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാസ് മീഡിയയിൽ അതായത് പത്രങ്ങളിൽ ടെലിവിഷൻ റേഡിയോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏത് രീതിയിലാണ് ആ വ്യക്തി അല്ലെങ്കിൽ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് അത് സംബന്ധിച്ചായിരിക്കും അങ്ങനെയായിരിക്കും ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ കമ്പനിക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക മീഡിയ ലിറ്ററസി മാധ്യമ സാക്ഷരത അല്ലെങ്കിൽ മാധ്യമ നൈതികത മാധ്യമങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് മീഡിയ ലിറ്ററസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേണിംഗ് ടു യൂസ് മീക്ടീവിലി എങ്ങനെ മാധ്യമങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് പഠിക്കുക ഇവാലുവേറ്റ് ഇൻ ദ ക്രെഡിബിലിറ്റി ഓഫ് മീഡിയ മെസ്സേജസ് മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കുക അണ്ടർസ്റ്റാൻഡിംഗ് ദ മീഡിയ ഇൻഫ്ലുവൻസ് മാധ്യമങ്ങളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാധ്യമ സാക്ഷരത ഉണ്ടെങ്കിൽ അറിയാൻ കഴിയും മാധ്യമ സാക്ഷരത ഉണ്ടെങ്കിൽ അത് നമ്മളെ ഏതൊക്കെ രീതിയിലായിരിക്കും സഹായിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില് അതായത് വിമർശനാത്മക ചിന്ത വളർത്തിയെടുക്കാൻ വേണ്ടി സഹായിക്കും അണ്ടർസ്റ്റാൻഡ് ഹൗ മീഡിയ മെസ്സേജസ് ഷേപ്പ് ഓവ് കൾച്ചർ ആൻഡ് സൊസൈറ്റി എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തെയും സമൂഹത്തെയും രൂപപ്പെടുത്തി എടുക്കുന്നതിൽ പങ്കുവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും റെക്കഗ്നൈസ് വോട്ട് ദ മീഡിയ മേക്ക് എ വാൻസ് എസ് ടു ബിലീവ് എന്താണ് മാധ്യമങ്ങൾ നമ്മളെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും നമ്മളെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും മാധ്യമങ്ങളുടെ ചായവ് എങ്ങനെയാണ് ഏതെങ്കിലും വ്യക്തികൾക്കോ സംഘടനകൾക്കോ കമ്പനികൾക്കോ അനുകൂലമായ രീതിയിൽ വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും വാർത്തകളിലുള്ള തെറ്റായ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനും സാധിക്കും ഏതെങ്കിലും വാർത്തയിൽ പറയാതെ വിട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും നമ്മുടെ അനുഭവത്തിൻ്റെയും ശേഷിയുടെയും വിശ്വാസത്തിൻ്റെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളെ വിലയിരുത്താൻ സാധിക്കും നമുക്ക് സ്വന്തമായി സന്ദേശങ്ങൾ നിർമ്മിക്കാനും അത് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി പ്രചരിപ്പിക്കാനും സാധിക്കും നിലവിലുള്ള മീഡിയ സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് മനസ്സിലാക്കാനും അങ്ങനെ മാറ്റത്തിന് വേണ്ടി വാദിക്കാനും കഴിയും ഇതോടുകൂടി മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി എന്ന യൂണിറ്റ് ഇവിടെ അവസാനിക്കുന്നു